എല്ലാവരോടും നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത അവധിക്ക് ബാങ്കിന്റെയും മറ്റും കടങ്ങൾ വീട്ടിയില്ലെങ്കിൽ കൊട്ടാരവും മറ്റു വസ്തുക്കളിൽ ലേലത്തിൽ പോകും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഴി കാണണം, അല്ലെങ്കിൽ ഇതാരൊക്കെയാ എഴുന്നള്ളിരിക്കുന്നത്? ഗോവിന്ദ, ഇവരല്ലേ ആ മൂന്ന് രാജാക്കന്മാർ? അതെ, പ്രജകൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ദിനകര, എങ്ങനെ ദിനകര? ആ പഴയ ബാല്യക്കാരനോടുള്ള പുച്ഛം അത് മുഖത്ത് വേണ്ട. മുതലാളി, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുതലും പലിശയും തരാനാകാതെ കിടപ്പാടവും ഈ കൊട്ടാരവും മൊത്തത്തി വാരാൻ പോകുന്ന ദിനകരൻ മൊയിലാളി. വക്കീൽ സാറെ, കേസ് വിധിയായ കൊട്ടാരം ബാങ്ക് ലേലത്തിൽ വെക്കും, അപ്പൊ എനിക്കിത് എടുക്കാമല്ലോ. എനിക്കും എടുക്കാം. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക കെട്ടിവെക്കുന്ന ആർക്കും ഇതെടുക്കാം. അതി ദിനകരനായിരിക്കും. അഷ്ടയ്ക്ക് വകയില്ലാത്ത ദരിദ്രവാസികൾ ഏറ്റെടുക്കും പോലും. എന്താടാ ഏറ്റെടുക്കൂടാ, നിന്റെ ഒക്കെ കൺമുമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ ഏറ്റെടുക്കൂടാ. ദിനകരൻ മുതലാളി, സന്തോഷായി, നിനക്കെങ്കിലും വിവരമുണ്ടല്ലോ മോനെ. അങ്ങനെ ഈ പട്ടി വിളിക്കും, കൊട്ടാരം എവനെടുക്കൂല, ഞാൻ ഏറ്റെടുക്കും. ഇത് തനിക്കുള്ളതാ. മോനെ, നീ ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ എന്റെ ഇമേജ് ഒന്ന് മാറ്റി പിടിച്ചോണ്ടിരിക്കാണ്. ഇറങ്ങിപ്പോടോ. ആ നാറുകടയിൽ നിന്ന് കടം മേടിക്കാൻ പോയതാ നമ്മളൊക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഓരോ കള്ളക്കണക്കും കാണിച്ചിട്ടുള്ളതെല്ലാം തട്ടിയെടുക്കാൻ നോക്കുക. കൊട്ടാരം കൈക്കലാക്കാനുള്ള ഒറ്റ വാശിയില ദിനകരൻ. നിങ്ങളുടെ അച്ഛന്മാർക്ക് ഞാനൊരു ഒറ്റ വക്കീലല്ലേ ഉള്ളൂ, അവർക്കുള്ള ഒത്തൊരുമ നിങ്ങൾക്കായിക്കൂടെ? നിങ്ങളുടെ ഒരൊറ്റ ഒപ്പുമതി എല്ലാ പ്രശ്നങ്ങളും തീരാൻ. എന്താടാ ഒന്നും നടക്കില്ല കേട്ടാ, അങ്ങനെ എന്റെ ഒരു ഒപ്പ് കൊണ്ട് അവന്മാരോ അവന്മാരോ വീട്ടുകാരോ അങ്ങനെ രക്ഷപ്പെടണ്ട. അമ്മ ധൈര്യം ഇട്ടിരിക്കുമേ, കൊട്ടാരം ഞാൻ തന്നെ തിരിച്ചു പിടിക്കും. എന്താ അച്ഛനൊരു പുച്ഛഭാവം. ഒന്ന് ചുമ്മാ ഇരിക്കച്ച, ബിസിനസ്സിനാ മറ്റേനാന്നൊക്കെ പറഞ്ഞ അച്ഛനെ അവർ ചതിക്കായിരുന്നു. അവരെ ഞാൻ രക്ഷിക്കാനോ? ഇമ്പോസിബിൾ. ഇത് തിരിച്ചു പിടിക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുള്ളു. നീ എന്തു വഴിയാ കണ്ടുവച്ചിരിക്കണേ? കല്യാണം. കല്യാണോ? വീണ്ടും വല്ല റിയാലിറ്റി ഷോയും ആണോ? ഇതല്ല, അമ്മയോട് ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. ഞാനൊരു കുട്ടിയെ, ഐ മീൻ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഒരു കോടീശ്വരന്റെ മകളാ. അങ്ങേരാണെങ്കിൽ ഒരു തങ്കപ്പെട്ട മനുഷ്യനും. കല്യാണം കഴിഞ്ഞാൽ മരുമകന് വേണ്ടി എന്ത് ചെയ്യാനും പുള്ളി തയ്യാറാ. കൊട്ടാരം നമ്മുടേതാകും അച്ഛാ. ബാസി. യെസ് മഞ്ജു, നീ നിന്റെ ഫാമിലിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയാനേ, എന്റെ മൂക്കിന് വല്ല കുഴപ്പമുണ്ടോ? ഇത് ജപ്പാൻ മൂക്കല്ലേ? അയ്യോ, എന്ന് അസൂയുള്ളവർ പറയും. ഇത് വെറും മൂക്കല്ല, ഇത് ഗരുഡന്റെ മൂക്കാണ്. ഗരുഡൻസ് നോസ് ഈസ് നൈസ് നോ? ഓഫ് കോഴ്സ്. അതൊക്കെ പോട്ടെ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, ഇതൊക്കെ ഒന്ന് നമുക്ക് നേരെയാക്കണ്ടേ? ഇത് ഓടുന്നുണ്ടല്ലോ. വാച്ചിന്റെ കാര്യമല്ല, അച്ഛന്റെ കാര്യം. അച്ഛനെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ടേ? ഓ നൈസ്. ബാസി, ഡാഡിയും കൂട്ടി? ഡാഡി കണ്ണൂരിന് വേണ്ടി ഒരു ഐ പി എൽ ടീം സംഘടിപ്പിക്കാനുള്ള തിരക്കിലാണ്. കണ്ണൂർ കരടീസ് ഫുൾ ടൈം ബോംബെയിലാ. നൈസ്. ഡാഡി ഇല്ലാതെ ഞാൻ മാത്രം വീട്ടിലൊറ്റോ? ആദ്യം ഭാസ്കർ വന്നാ മതി, അച്ഛനെ കണ്ട് കാര്യങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്തിട്ട്. എനിക്ക് ഉറപ്പാ, ഭാസ്കറിനെ കണ്ടാ തന്നെ ഹി വിൽ ലവ് യു ആൻഡ് ഐ ലവ് ഹിം ടു. അയ്യോ, ലേറ്റ് ആയി, ഞാൻ പോട്ടെ ബാസി. ഓക്കേ. വരില്ലേ നീ? ജറൂർ ആവുംഗാ. ആഖോ മേ തേരി അജബ് സി അദായേ ഹൈ. आंखों में तेरी अजब सी अदाएं हैं. दिल को बना दे जो पतंग. മഞ്ജു, ഞാനിവിടെ എത്തി. ഏ, പേടിയോ ടെൻഷനോ? ഞാൻ വളരെ കൂളല്ലേ. ഓക്കെ, ഞാനിതാ എത്തി. ഹിയർ ഐ കം, സീ യു അങ്കിൾ. അങ്കിൾ, നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? നിനക്കെന്താ കോങ്കണ്ണു പിടിച്ചു? ഞാൻ ഇവിടെ ഇരിക്കുന്നു. നീ അല്ല, അവൻ എങ്ങനെ ഇവിടെ? യവൻ. ലോ ലവൻ. അവൻ ഹ്മ്
നിങ്ങൾ എന്താണ് ഇവിടെ? അപ്പൊ എന്റെ പ്രണയത്തിന് പാര പണിയാൻ വേണ്ടി ഇറങ്ങിയിരിക്കല്ലേ രണ്ടും നിങ്ങളും? എന്താ ശങ്കു? എന്താ ഇവരെന്താ ഇവിടെ? ഇവരെന്താ ഇവിടെ? അയ്യേ, നീ എന്താ ഈ വേഷത്തില്? നീയല്ലേ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് വരണം. ഇതാണോ സിമ്പിൾ? ഇത് വെറും സാമ്പിൾ. അത് പോട്ടെ, ഇവരെന്താ ഇവിടെ? ഇവരെന്താ ഇവിടെ? ആരവിടെ? അതാരാ അവിടെ? ഞാനാ ഇവിടെ. ഇവരാണോ മൂന്ന് മണവാളന്മാർ? എന്താ നോക്കുന്നത്? ഇതെന്റെ വീട്, ഇവർ മുന്നൂരും എന്റെ മക്കൾ. ഇവർ മൂന്നുപേരും ആരൊക്കെയാണെന്നാണ് എന്റെ മക്കളോട് ഇവർ പറഞ്ഞിരിക്കുന്നത്? ഇവന്റെ അച്ഛൻ എങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ ഡയമണ്ട് കൃഷി നടത്തുന്നു. നിന്റെ തന്ത ആർക്കൈപ്പിയിൽ ഉണ്ടാക്കുന്നു? ആ മലപ്പുറത്തുകാർക്ക്. എന്റെ പെമ്പിള്ളേരും നിൽക്കുന്നോടെയാണെന്നും പറയുന്നില്ല. നിന്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരൻ. ഇന്ന് ഹോളണ്ട്, നാളെ പോളണ്ട്, മറ്റന്നാൾ തായ്ലൻഡ്. ഒലക്കട മൂട്. എന്റെ പൊന്നു മക്കളെ, സത്യത്തിൽ അവർ ആരാണെന്ന് നിനക്കറിയോ? ഈ അച്ഛന്റെ മുന്നിൽ കൈനീട്ടി ഓച്ചാനിച്ച് കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന മൂന്ന് പിച്ചക്കാരുടെ മക്കളാണ് ഇവർ. എന്താടാ എന്നെ വെല്ലുവിളിച്ചല്ലോ. അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ വഴി അല്ലേ? എന്റെ മക്കളെ മയക്കി എന്റെ കാശ് കൊണ്ട് കൊട്ടാര ലേലത്ത് പിടിക്കാമെന്ന്. കൊട്ടാരം എന്റെ ഇത് തന്നെയാകും. നിങ്ങൾ നോക്കൂ, അവിടെ എന്റെ മൂന്ന് പെമ്മക്കളും അവരുടെ ഭർത്താക്കന്മാരും ദരിദ്രവാസികളായ നിങ്ങളല്ല. അവരെ കെട്ടാൻ യോഗ്യതയുള്ള ഭർത്താക്കന്മാരുമായി ആ കൊട്ടാരത്തിൽ സുഖിച്ച് ആനന്ദ തുന്തിരതരായി വാഴും. ഈ കടയിൽ പൊട്ടുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്ത് ചോദ്യ സാറേ ഇത്? സുരേഷ് ഗോപിയുടെ പടത്തിൽ തോക്കുണ്ടോന്ന് ചോദിക്കുന്ന പോലെ ഇവിടെ പൊട്ടുന്ന സാധനങ്ങളെ ഉള്ളൂ. കുഴപ്പമായി. പിന്നെ ഈ കടയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടോ? LIC ഉണ്ട്, പക്ഷെ അതൊന്നും അടയ്ക്കാറില്ല. കുഴപ്പമായി. അല്ല പിന്നെ ഈ സാറിന് ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെ വല്ലതും ഉണ്ടോ? അയ്യോ, എല്ലാം ഉണ്ട്. എന്താ കാര്യം? മൊത്തം കുഴപ്പമാണല്ലോ. അത് ഞാൻ പിന്നെ സോറി. ഒരായിരം വട്ടം സോറി. എന്റെ രഞ്ജു, എന്റെ അവസ്ഥ അറിഞ്ഞാ നീ എന്നെ വിട്ടുപോകുമെന്ന് പേടിച്ചിട്ടാ ഞാൻ അങ്ങനെയൊക്കെ. അങ്ങനെ കള്ളം പറഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ഫ്രോഡുകളെ എനിക്ക് വേണം. ഇങ്ങനൊക്കെ ആണെങ്കിലും എനിക്ക് നിന്നെ മനസ്സറിയാം. അങ്ങനെ ഇങ്ങനെ ഒന്നും നിനക്ക് എന്നെ മറക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു കള്ളന്മാരെ ഫ്രോഡുകളെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല? അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ തന്റെ ഡാഡി ചെയ്ത പണി? ഇനി ജന്മത്തെ ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം. സത്യം. ഷുവർ. ജാക്കി ചാന്റെ പെങ്ങളും മളിയനുമാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട, വിചാരിച്ച പോലെ ഒന്നും പൊട്ടിയിട്ടില്ല. ഓക്കെ, താങ്ക് യു, താങ്ക് യു. എന്റെ നല്ല സമയമായതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഓരോ കള്ളവും പറഞ്ഞ എനിക്കൊന്നും കേൾക്കണ്ട. മഞ്ജു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഐ ജസ്റ്റ് വാണ്ട് ലവ്, നോട്ട് യുവർ മണി. മണി ഈസ് നത്തിങ് ഹിയർ. അതേ മേക്ക് സീതാ സാധനം എടുക്കാൻ വയ്യ. പോയാ ഹോ, ഇവിടെ നിൽക്കായിരുന്നു. നീ വെറും കൈയോടെ വന്നാലും നിന്നെ ഞാൻ കൊണ്ടുപോകും. ഒരു മാലാഖയെ പോലെ മോളു. ഹായ് ഹാൻസം. ഇത്രയും നല്ല വാക്കുകൾ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഐ ആം റെഡി, കം ഓൺ. കുട്ടന് 30% ഡിസ്കൗണ്ട്. ആള് മാറിപ്പോയി. 50% വേണ്ട. ഫ്രീ. ഒന്ന് എടുത്താ ഒന്ന് ഫ്രീ. ആ വേണ്ടേ പോ. സ്റ്റാർ എങ്ങോട്ടാ ഈ പായണത്? എക്സസൈസ്. എന്ത് രസം ഇവിടെ കൂടെ ഓടാൻ. ദിസ് ഈസ് നോട്ട് നൈസ്. സോറി യാർ, ഗൽതി. ഓക്കെ, ലവ് യു. എന്നാലും എന്റെ ശങ്കരേട്ടൻ എന്നോട് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ഇത് നിരഞ്ജൻ ചെയ്തതിനേക്കാൾ കടുപ്പമായിപ്പോയി. നിരഞ്ജനാ? ഏത് നിരഞ്ജൻ?
ഹരിചന്ദനത്തിലെ നിരഞ്ജൻ ഉണ്ണിമായോട് കാണിച്ചതിനേക്കാൾ കടുപ്പം. മാനസപുത്രയിലെ തോബിയാസ് സോഫിയോട് ചെയ്തതിനേക്കാളും. ശങ്കരേട്ടൻ കാണിച്ച നാടകത്തിൽ നഷ്ടപ്പെട്ടത് ഒരു പാവം പെണ്ണിന്റെ വിശ്വാസമാണ്. സീരിയൽ ഡയലോഗാ ഇവളോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മിസ് സഞ്ജന ദിനകരൻ പോകാൻ വരട്ടെ. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. Am I right, Miss Sanjana? പക്ഷെ നീ ഒരു കാര്യം അറിയണം, നിന്റെ സ്നേഹം. അത് മാത്രം കൊതിച്ചാണ് ഞാൻ ഈ കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറഞ്ഞത്. പക്ഷേ നീ എന്നെ മനസ്സിലാക്കിയില്ല. I'm sorry, Shangu. You too. നീ ഈ പറഞ്ഞ നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ എന്റെ ഹൃദയ ധമനികളിലേക്ക് ഒരാണി പോലെ തുളാ.